നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സിൽസിലിയുടെ ഉറ്റവരാരും കരിപ്പൂർ അപകടത്തിൽ പെട്ടിരുന്നില്ല. അവർ ഡോക്ടറോ നേഴ്സോ ഒന്നുമല്ല. ആരും വിളിച്ചിട്ടുമല്ല അവർ എത്തിയത്. എന്നിട്ടും പരിക്കേറ്റ കുഞ്ഞിനെ അമ്മയെ പോലെ ശുശ്രൂഷിച്ചു. അപകടത്തിൽപ്പെട്ടവർക്ക് ഭക്ഷണവും വസ്ത്രവും നൽകി. അപകടത്തിൽ ഡ്രസ് കീറിപ്പോയതിനാൽ നാണം മറയ്ക്കാൻ കഷ്ടപ്പെടുന്ന യുവതിക്ക് വസ്ത്രം നൽകി. ഡോക്ടർമാരെ പോലും അമ്പരപ്പിച്ച് സിൽസിലിയും ഭർത്താവും സേവനം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴേക്കും അവരുടെ ബൈക്ക് മോഷണം പോയി. മോഷ്ടാവിന് മനസാക്ഷി ഉണ്ടാകണമെന്ന് പറയുന്നത് ഒരു പക്ഷേ വിരോധാഭാസമായി തോന്നിയേക്കാം. എന്നാലും ആഗ്രഹിച്ചു പോകുന്നു ആ ബൈക്ക് സിൽസിലിക്ക് മടക്കി കിട്ടിയിരുന്നെങ്കിൽ. കരിപ്പൂരിൽ വിമാനാപകടമുണ്ടായപ്പോൾ കോവിഡ് മഹാമാരിയെ വകവയ്ക്കാതെ സേവന സന്നദ്ധതയോടെ ഓടിയെത്തിയവരിൽ ഒരാളാണ് കോഴിക്കോട് വെള്ളിപ്പറമ്പ് സ്വദേശിനിയായ സിൽസിലി. അപകടത്തിൽപ്പെട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തിയ 5 വയസ്സുകാരിയെ ശുശ്രൂഷിച്ചും അപകടത്തിൽപ്പെട്ടവർക്ക് ഭക്ഷണവും വസ്ത്രവും നൽകിയും സിൽസിലി സഹജീവി സ്നേഹത്തിന്റെ ഉദാത്ത മാതൃകയായി മാറി. കുഞ്ഞിനെ ചേർത്ത് പിടിക്കുന്നത് കണ്ടപ്പോൾ ഡോക്ടർമാർ പോലും കരുതിയത് കുട്ടിയുടെ അമ്മയാണ് സിൽസിലി എന്നാണ്. വിവരമറിഞ്ഞെത്തിയ സന്നദ്ധ പ്രവർത്തകയാണെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർമാർക്ക് ആശ്ചര്യമായി. കരിപ്പൂർ വിമാനാപകടത്തിൽ പരിക്കേറ്റവർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തിയ വിവരമറിഞ്ഞ ഉടനെ തന്നെ ആരുടെയും വിളിക്ക് കാത്തുനിൽക്കാതെ ടീം വെൽഫെയർ അംഗമായ അഷ്റഫ് വെള്ളിമ്പറമ്പ് ആശുപത്രിയിലെത്തി. സ്ത്രീകളുടെ സേവനം അനിവാര്യമാണെന്ന് അവിടെ എത്തിയപ്പോൾ മനസ്സിലായി. വിവരമറിഞ്ഞപ്പോൾ അഷ്റഫിന്റെ ഭാര്യ സിൽസിലി പേമാരിയെയും കാറ്റിനെയും വകവയ്ക്കാതെ രാത്രിയിൽ ഇരുചക്രവാഹനത്തിൽ അവിടെ എത്തുകയായിരുന്നു. ഉടനെ PPE കിറ്റ് ധരിച്ച് അപകടത്തിൽപ്പെട്ട 5 വയസ്സുകാരി ഇസയെ മാറോട് ചേർത്ത് ആശ്വസിപ്പിച്ചു. കുട്ടിയുടെ മൂത്തമ്മ ജസീല വേദന കൊണ്ട് പുളയുന്ന രംഗം ശ്രദ്ധയിൽപ്പെട്ടു. കുട്ടിക്ക് സ്ത്രീകളാരും ഇല്ലാത്ത അവസ്ഥ. കുട്ടിയെയും സ്ത്രീയെയും പരിചയപ്പെട്ടുകൊണ്ടിരിക്കെ അപകടത്തിൽപ്പെട്ട മറ്റൊരു സ്ത്രീ ആശുപത്രി ഷീറ്റിൽ നാണം മറച്ചിരിക്കുന്നത് കണ്ടു. അവർക്ക് ഭക്ഷണവും വസ്ത്രവും നൽകി. ഇതൊക്കെ കണ്ടുനിന്ന ഡോക്ടർ ചോദിച്ചു, ഈ കുട്ടിയുടെ മാതാവാണോ അതോ നേഴ്സാണോ? അതൊന്നുമല്ലെന്നും ഞാൻ വിവരമറിഞ്ഞെത്തിയ സന്നദ്ധ പ്രവർത്തക മാത്രമാണെന്നും പറഞ്ഞപ്പോൾ ഡോക്ടർ ആശ്ചര്യം പ്രകടിപ്പിച്ചു. ഡോക്ടർക്ക് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. ബന്ധുക്കളെത്തി കുട്ടിയെ അവരെ ഏൽപ്പിച്ചതിന് ശേഷമാണ് ടീം വെൽഫെയർ അംഗം കൂടിയായ സിൽസിലി മടങ്ങിയത്. ഭർത്താവും ഭാര്യയും സേവനം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴേക്കും അവരുടെ KL 11 T 25 76 എന്ന ഫാഷൻ പ്ലസ് ബൈക്ക് മോഷണം പോയി. ബൈക്ക് നഷ്ടപ്പെട്ടെങ്കിലും അപകടത്തിൽപ്പെട്ട കുറേ പേർക്ക് ആശ്വാസമാകാൻ കഴിഞ്ഞല്ലോ എന്ന ആത്മസംതൃപ്തിയിലാണ് സിൽസിലിയും ഭർത്താവും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.